നമ്മളെല്ലാവരും സന്തോഷമായി പിക്നിക്ക് പോകുന്നു. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നിങ്ങൾ ആരും നാളെ ഊണ് കൊണ്ടുവരണ്ട. നമ്മൾ എല്ലാവരും അവിടെ തന്നെ പാചകം ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നു. നാളെ ഞങ്ങളൊക്കെ പിക്നിക്കിന് പോവാം. അതെയോ, മിസ് നിങ്ങളുടെ കൂടെ വരുന്നില്ലേ? വരുന്നുണ്ട് അമ്മേ. നിനക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ? വിഷമിക്കണ്ട അമ്മേ, ഞങ്ങൾ അവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നും എടുത്തോണ്ട് വരണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെയും കൊണ്ടുപോവാട. മതി അമ്മേ, എത്രയായിരിക്കും തിന്നാൻ തരുന്നത്? ഫ്രണ്ട്സ് ഒക്കെ വരുന്നില്ലേ, തികയാതെ പോയാലോ മേരി? ബ്രാൻഡോ, നിങ്ങളെ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞില്ലേ? എന്റെ അടുത്ത് പാചകവിധി പുസ്തകങ്ങൾ നിറയെ ഉണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. റെഡിമെയ്ഡ് റെസിപ്പിയാ വെച്ചിരിക്കുന്നത്. നീ അത് ചൂടാക്കി കഴിച്ചാ മതി. ജെറി, കുറച്ച് പേപ്പറും വിറകും ഒക്കെ നീ കൂടെ കൊണ്ടുപോയിക്കോ. ഒരു വലിയ കളവും കൂടി എടുത്തോ. അവിടെ തീ ഉണ്ടാക്കി ചോറ് വാർത്ത് കഴിച്ചോ. രണ്ടു മൂന്ന് പച്ചക്കറികളും എടുക്കാൻ മറക്കരുതേ. മുത്തശ്ശിക്ക് എല്ലാം അറിയാലോ. മുത്തശ്ശി, നോക്കൂ കുട്ടികളെ, നമ്മൾ പിക്നിക്കാണ് വന്നിരിക്കുന്നത്. എല്ലാരും സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാരും അവരവരുടെ ഭക്ഷണം തയ്യാറാക്കിക്കോണം. ശരി, പാചകം തുടങ്ങിക്കോളൂ. ആദ്യം ആരാ ചെയ്തു തീർക്കുന്നത് നോക്കട്ടെ. ഓ, വല്ലാത്ത ക്ഷീണം. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോവാ. ഉറങ്ങാനൊന്നും പറ്റില്ല. ജെറി, നീ എല്ലാം പഠിച്ചിട്ടല്ലേടാ വന്നേ? മുത്തശ്ശി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വാ, നമുക്ക് അത്രേ ഉള്ളോ? മറ്റുള്ളവര് കൊണ്ടുവന്നിട്ടില്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പാചകം ചെയ്യാൻ വേറെ തിനച്ചട്ടി എല്ലാമായിട്ടാണല്ലോ ജെറി വന്നിരിക്കുന്നത്. ഈ ഐഡിയ എനിക്ക് തോന്നുന്നല്ലോ. കൊള്ളാം ജെറി. ഇതൊക്കെ ഓൾഡ് പാചകം ചെയ്യാൻ പോകുന്നത്. എന്റെ മുത്തശ്ശി ഇതാ പറഞ്ഞെന്ന്. ജെറിയും ഞാനും കൂടെ പാചകം ചെയ്യാം. ലീനയും മേരി അരി കഴുകി തരട്ടെ. എനിക്ക് അതൊക്കെ എങ്ങനെ അറിയില്ല. നമുക്ക് തീ ഉണ്ടാക്കി വെള്ളം തിളപ്പിക്കാം. വളരെ സൂക്ഷിച്ച് ചെയ്യണം. തീ അപകടം പിടിച്ചതാ. ഞാൻ ഇതിൽ അരി ഇടട്ടെ? നീ റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ഏതായാലും സൗകര്യമായി. നമ്മളായിരിക്കും ആദ്യം ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നു. അതിലെന്താ സംശയം? നല്ല മണം വരുന്നുണ്ട്. ഇതുപോലത്തെ മണം എന്റെ അമ്മ പാചകം ചെയ്തപ്പോ വന്നില്ലല്ലോ. ബ്രാൻഡോ, നീ കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, ഞാൻ കൊണ്ടുവരാൻ മറന്നു. ഹായ് ഗൈസ്, എല്ലാരും എന്തെടുക്കാ? പാചകം ഒക്കെ ചെയ്തു കഴിഞ്ഞോ? എങ്കിലെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. എന്റെ അടുത്ത് വിറകുണ്ടെങ്കിൽ കുറച്ച് തരൂ. അയ്യോ ലീനെ, ഞങ്ങളുടെ അടുത്തും തീർന്നു പോയല്ലോ. അവര് തോറ്റു പോകും കേട്ടോ. മിസ്, ഞങ്ങളുടെ പാചകം കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിശയം തോന്നുന്നു. അതിനുള്ളിൽ പാചകം കഴിഞ്ഞോ? ഒന്ന് തന്നെ നോക്കട്ടെ. പൂച്ചയൊക്കെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. വേഗം പാചകം ചെയ്യാൻ നോക്ക്. ഞാൻ പോയി വിറകെടുത്തോണ്ട് വരാം. നീ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ചെറി. ഇതു എനിക്ക് മുത്തശ്ശിയാ പറഞ്ഞു തന്നത്. ഇപ്പോഴെങ്ങനെയുണ്ട്? ചോറിന് ഇത്ര സമയം എടുക്കുന്നു. ഞാൻ ഒരുപാട് അരിയിട്ടെന്ന് തോന്നുന്നു. അരിഞ്ഞ മണം വരുന്നു. എനിക്കിത് വേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീക്ക് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. എല്ലാരും പാചകം ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നല്ലോ. ഞങ്ങളുടെ ചോറിന് നല്ല രുചിയാ. നിങ്ങക്ക് വേണോ? കഴിച്ചു നോക്കട്ടെ. എന്തൊരു ഭക്ഷണ കൊതി. നന്ദി. പക്ഷേ ഇത് നമുക്ക് ആർക്കും തികയില്ലല്ലോ.
എന്താ പ്രശ്നം ഇവർക്കുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ, പൂച്ചി ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാവും. പൂച്ചയായി മാറേ.